മറ്റൊരു ഗുരുതര ആരോപണം ഗുരുതര വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ഒരു അതിജീവിതയുടെ ഭാഗത്തുനിന്ന് അഭിഭാഷകൻ ബി എ ആളൂരിനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയർന്നിരിക്കുന്നത് കേസിന്റെ വിഷയം സംസാരിക്കാനെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിച്ചു എന്നാണ് പരാതി കേസ് ഒത്തു തീർപ്പാക്കാൻ ഉന്നതർക്ക് നൽകാനെന്ന് പറഞ്ഞ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് പരാതിപ്പെട്ടതിൻ്റെ പേരിൽ തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്നും അതിജീവിത റിപ്പോർട്ടിനോട് പറഞ്ഞു ജീവന് ഭീഷണിയുണ്ടെന്നും നിയമ പോരാട്ടം തുടരുമെന്നും യുവതി റിപ്പോർട്ട് നമ്മൾക്ക് ഈ കേസ് കേസ് ഓൾറെഡി രജിസ്റ്റർ ആയി അപ്പോൾ അവർക്ക് പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കാനായിട്ട് അവിടുത്തെ ജഡ്ജ് വൺ മിസ് ഹണി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടു ലാക്ക് റുപ്പീസ് ആയിട്ട് അത് ആളുകളുടെ ഓഫീസിൽ ഒരു ജൂനിയറിൻ്റെ അടുത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നോട് അന്ന് വരുമ്പോൾ ഫീസ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം ഫീസ് തരാനായിട്ട് ഇപ്പം ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചിട്ട് അയാൾ പിന്നിൽ വന്നിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചിട്ട് അയാൾ പറഞ്ഞത് ഇനി എനിക്ക് ഫീസും കാര്യങ്ങളൊന്നും വേണ്ട എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ക്ലൈൻസിൻ്റെ അടുത്തും ഇതുപോലെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ന് മാത്രം പറഞ്ഞു ഞാൻ അവിടെ നിന്ന് നേരെ പോയത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്ന് സ്ട്രേറ്റ് അവിടെ പോയി അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ കാര്യം പറഞ്ഞു കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം എനിക്ക് വരുന്ന ഫോൺ കോൾസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ഭീഷണിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലി അക്ബർ ഷാ നൽകും വിവരങ്ങളുമായി അലി അഡ്വക്കേറ്റ് പി ജി മനു മുൻ ഗവൺമെന്റ് പ്രീഡർക്കെതിരെ ഉയർന്ന ആരോപണത്തിന് സമാനമായ ഒരു രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിജീവിത പറയുന്നത് അവർ ഏത് രീതിയിലാണ് ഇപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നത് വിനിത ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഈ പരാതിക്കാരിയായ യുവതി അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ കക്ഷിയാണ് നേരത്തെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് ആളൂരുമായി പരിചയമുള്ള ആളാണ് യുവതി പറഞ്ഞതനുസരിച്ച് ഒന്നര വർഷമായി ഇവരുടെ ഈ ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ആളൂരിൽ നിന്നാണ് നിയമസഹായം തേടിയിരുന്നത് ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഇവർ ഈ കൊച്ചിയിലെ ഓഫീസിലേക്ക് വരാനായി ആളൂർ ആവശ്യപ്പെടുന്നത് അങ്ങനെ ആളൂരിനെ കാണാനായി മുപ്പത്തി ഒന്നിന് ഓഫീസിലെത്തുകയും ആളൂർ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു യുവതി പറഞ്ഞത് നുസരിച്ച് ഈ ഒന്നര വർഷ കാലത്തിനിടയ്ക്ക് വിവിധ കാര്യങ്ങൾ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവിധ ആളുകൾക്ക് കൈക്കൂലി ഇനത്തിൽ നൽകാനെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ആളൂർ ലക്ഷക്കണക്കിന് രൂപ യുവതിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പേരെടുത്തു പറയുന്നതെല്ലാം ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകാനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ മേടിച്ചു അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിന് നൽകാനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ മേടിച്ചു അത്തരത്തിൽ കേസ് പെട്ടെന്ന് നടത്തി തീർക്കാനായി പല ആളുകൾക്കും നൽകാനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ മേടിച്ചിരുന്നു ഈ ജനുവരി മുപ്പത്തി ഒന്നിന് കൊച്ചിയിൽ ഓഫീസിലെത്തിയപ്പോൾ വീണ്ടും ഫീസ് ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ കയ്യിൽ പണമില്ലെന്നും ഇപ്പോൾ പണം നൽകാൻ കഴിയില്ലെന്നും പറഞ്ഞു ാണ് ഇത്തരത്തിൽ ശാരീരികമായി അതിക്രമിക്കാൻ ശ്രമിച്ചതെന്നാണ് പരാതിക്കാരി പറയുന്നത് ഇനി ഫീസ് നൽകേണ്ടതില്ല പറയുന്നത് പോലെ സഹകരിച്ചാൽ മതിയെന്നും തന്റെ മറ്റു പല പരാതിക്കാരും ഇത്തരത്തിൽ സഹകരിച്ചാണ് കേസുകൾ നടത്തിയിട്ടുള്ളത് എന്നത് അടക്കമുള്ള സ്ത്രീകളെ ആകെ അപമാനിക്കുന്ന നിലയിലുള്ള പരാമർശങ്ങൾ ആളൂർ നടത്തിയെന്നും പരാതിക്കാരി പറയുന്നുണ്ട് ഇതിനുശേഷം ഇവർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോയാണ് പരാതി നൽകിയത് അതിനുശേഷമാണ് ആളൂരിനെതിരെ കേസെടുക്കുന്നത് ഈ കേസെടുത്ത ശേഷം നിലവിൽ ഹൈക്കോടതി ഇയാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകരുതെന്ന് നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട് മറ്റന്നാൾ അഞ്ചാം തീയതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് അതിനുശേഷം മാത്രമേ എന്ത് നടപടികളും ആളൂരിനെതിരെ എടുക്കാവൂ എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ഇവർ ഈ പരാതിപ്പെട്ടതിന് ശേഷം ആളൂരും ആളൂരുമായി ബന്ധപ്പെട്ട മറ്റു പല ആളുകളും ഇവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം അടക്കമുണ്ടായി എന്നും ഇവർ പറയുന്നുണ്ട് ഈ യുവതിയുടെ ഭർത്താവ് ഈ കുറച്ചു നാളുകൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് അതുൾപ്പെടെയുള്ള മറ്റെല്ലാ കുടുംബ പ്രശ്നങ്ങളും ഇവരുടേതായ ബുദ്ധിമുട്ടുകളും എല്ലാം ആളൂരിനറിയാം ഇതെല്ലാം മുതലെടുത്തുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു അശ്ലീല ചുവയോടെയുള്ള സംസാരമായിരുന്നു ആളൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് യുവതി പറയുന്നുണ്ട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രൈവറ്റ് ക്യാബിനിലേക്ക് ഇരുത്തി സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു ആളുകൾ കൊണ്ടുപോയത് ശേഷമാണ് ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റവും ശാരീരിക അതിക്രമം നടത്താനുള്ള ശ്രമം അടക്കമുണ്ടായത് എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ഇവരുടെ ഐഡന്റിറ്റി പുറത്താക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളാണ് ആളൂർ നടത്തുന്നതെന്നും യുവതി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടും പരാതി നൽകാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും തന്നെയാണ് യുവതിയുടെ തീരുമാനം അതുപോലെ തന്നെ ഈ ആളൂരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഭീഷണിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ജീവനിൽ ഭയമുണ്ട് എന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുണ്ട് വിനീത